ഹൈന്ദവ ധർമ്മത്തിലെ ഓരോ ഏടും ഓരോ വ്യക്തിത്വവും ഓരോ സംഭവങ്ങളും അനേകമനേകം ചിന്താധാരകൾ ഉൾക്കൊള്ളാവുന്ന മയിൽപ്പീലികളാണ്. അത്തരം വ്യക്തിത്വങ്ങളെയും കഥകളെയും നുറുങ്ങുകളെയും പ്രാർത്ഥനകളെയുമെല്ലാം തന്നെ നിങ്ങൾക്ക് മുൻപിൽ മയിൽപ്പീലി തുണ്ടുകളായി നിരത്തിവെക്കുകയാണ് ജ്യോതിഷവിധിയിലെ നാലാം ഘട്ടമായ മയിൽപ്പീലിയിലൂടെ. മയിൽപ്പീലിയിൽ ഈ വാരം ഘണ്ഠാകർണസ്വാമിയെക്കുറിച്ച് അടുത്തറിയാം. പ്രാദേശികമായി ഖണ്ഡാകർണൻ, കണ്ടമുത്തൻ, തെണ്ടൻ മുണ്ടൻ, ഘണ്ഠാകർണൻ എന്നിങ്ങനെയുള്ളതായിരിക്കുന്ന നാമങ്ങളിൽ തറവാട്ടുദൈവ സങ്കല്പങ്ങളിൽ ശിലകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതായിരിക്കുന്ന ഘണ്ഠാകർണമൂർത്തി ഒട്ടുമിക്ക ഹിന്ദു കുടുംബങ്ങളിലും തറവാട്ടുദൈവമായി ആരാധനകളെല്ലാം തന്നെ ഏറ്റുവാങ്ങി വിരാജിച്ചു വരുന്നുണ്ട്. ഘണ്ഠാകർണസ്വാമിയെപ്പറ്റി പല ഇല്ലാ വചനങ്ങളും പ്രചരിച്ചിട്ടുണ്ട്. അവകളിൽ നിന്നും സത്യാവസ്ഥ കണ്ടെത്തുവാൻ കഴിയാതെ വിഷമിക്കുന്ന വ്യക്തികൾക്ക് മയിൽപ്പീലിയിലെ ഈ അറിവ് സഹായകമാകും. ഘണ്ഠാകർണൻ രാക്ഷസനാണ് എന്നും ഘണ്ഠാകർണൻ എന്നുള്ളത് രണ്ടു പേരുടെ നാമമാണ് എന്നുള്ളതും ഘണ്ഠാകർണന് മഹാവിഷ്ണു മോക്ഷം നൽകി സ്വർഗത്തിലേക്ക് അയച്ചു എന്നുള്ളതും വിഷ്ണു ഭഗവാന്റെ നാമം കാതിൽ കേൾക്കാതിരിക്കുവാൻ വേണ്ടി ഘണ്ഠാകർണൻ കാതിൽ മണി കെട്ടി തൂക്കിയിട്ടു എന്നുമുള്ളതായിരിക്കുന്ന കഥകളെല്ലാം തന്നെ വെറും കെട്ടുകഥകൾ മാത്രമാണ്. ഭഗവാൻ പരമശിവന്റെ പുത്രനാണ് ഘണ്ഠാകർണൻ. പണ്ട് ധാരിക നിഗ്രഹത്തിന് ശേഷം ഭദ്രകാളി ധാരികന്റെ വെട്ടിയെടുത്ത തലയുമായി വരികയായിരുന്നു. വിജയാഹ്ലാദത്തോടുകൂടി അട്ടഹസിച്ചു വരുന്നതായിരിക്കുന്ന ദേവിയെയും പരിവാരങ്ങളെയും വഴിയിൽ വെച്ച് ധാരികന്റെ പത്നിയായ മനോദരി കണ്ടു. തൻ്റെ ഭർത്താവിനെ കൊന്നതിലുള്ളതായിരിക്കുന്ന പകയും ദേഷ്യവും നിമിത്തം അന്ധയായി തീർന്ന അവൾ ശിവഭഗവാൻ പണ്ടൊരിക്കൽ അവൾക്ക് തന്നെ നൽകിയ ഭഗവാന്റെ വിയർപ്പ് തുള്ളികൾ അഥവാ മാരകമായിരിക്കുന്ന വസൂരി രോഗാണുക്കളെ ദേവിക്ക് നേരെ വലിച്ചെറിഞ്ഞു. നിമിഷ നേരം കൊണ്ട് ദേവി അവിടെ രോഗബാധിതയായി വീണുകിടന്നു. ദേഹമാസകലം വസൂരിയുടെ കുമിളകൾ പൊങ്ങി അത്യന്തം ബീഭത്സകവും ഭയാനകവുമായിരിക്കുന്ന വികൃത രൂപിണിയായി തൻ്റെ മകള് അവിടെ കിടക്കുന്നതറിഞ്ഞ ഭഗവാൻ നീലകണ്ഠൻ അത്യന്തം കുപിതനായിത്തീർന്നു. ഭഗവാന്റെ കണ്ണുകൾ അഗ്നിസ്ഫുലിംഗങ്ങളായി. കഴുത്തിലെ കാളകൂട വിഷത്തിൻ്റെ നീലിമ ആ ശരീരമാസകലം വ്യാപിച്ചു. കോപം കൊണ്ട് ജ്വലിച്ച മഹാദേവൻ ഇരുന്ന ആ ഇരിപ്പിൽ നിന്നും ചാടിയെണീറ്റു. ആ സമയത്തിൽ ഭഗവാന്റെ ഇടത് ചെവിയിൽ നിന്നും ഉഗ്രസ്വരൂപിയായ ഒരു യോദ്ധാവ് പുറത്തു വന്നു. ഭഗവാൻ അവന് ഘണ്ഠാകർണൻ എന്ന് പേര് നൽകി. എന്നിട്ട് അവനോട് ഇപ്രകാരം ആജ്ഞാപിച്ചു: നിന്റെ സഹോദരിയായിരിക്കുന്ന ഭദ്രകാളി ആപത്തിൽപ്പെട്ട് കിടക്കുന്നുണ്ട്. ഉടനെ തന്നെ ചെന്ന് അവളുടെ അസുഖം തീർത്ത് ഇവിടെ കൊണ്ടുവരിക എന്ന്. ഘണ്ഠാകർണസ്വാമിയാകട്ടെ ഉടൻ തന്നെ ഭദ്രകാളിയുടെ അടുത്ത് ചെന്ന് ദേവിയുടെ ശരീരത്തിലുണ്ടായിരുന്ന വസൂരി രോഗത്തിൻ്റെ കുരുക്കളെ മുഴുവനും നക്കിയെടുത്ത് തിന്നു തീർത്തു. ഒരു സഹോദരിയുടെ മുഖത്ത് മുഖം ചേർക്കുവാൻ പാടില്ലാത്തതുകൊണ്ട് ശ്രീ ഭദ്രകാളിയുടെ മുഖത്തൊഴികെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലെയും വസൂരി കുരുക്കളെല്ലാം തന്നെ ഭഗവാൻ ഘണ്ഠാകർണസ്വാമി തിന്നു തീർത്തു. ഇപ്രകാരം ദേവിയെ രക്ഷിച്ച ഘണ്ഠാകർണനെ എല്ലാവരും ആരാധിച്ചു വരുന്നു. ഘണ്ഠാകർണനെക്കുറിച്ച് അഗ്നിപുരാണം 59-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് വിവരിക്കുന്നത്: പാപകർമ്മങ്ങൾ ചെയ്യുക നിമിത്തം മനുഷ്യന്മാർക്കുണ്ടാകുന്നതായിരിക്കുന്ന മഹാരോഗങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന 18 കൈകളോടുകൂടിയ ദേവനാണ് ഘണ്ഠാകർണൻ. ഭഗവാന്റെ വലത് കൈയിൽ വജ്രം, വാൾ, ദണ്ഡം, ചക്രം, ശരം, ഉലക്ക, അതുപോലെ തന്നെ മുൾത്തടി, ആനത്തോട്ടി എന്നിവയും ഇടത് കയ്യിൽ ചൂല്, വേൽ, വാള്, വില്ല്, മണി, മഴു എന്നിവയും ഇരുവശത്തുമുള്ളതായിരിക്കുന്ന ഓരോ കൈകളിൽ തൃശൂലവും ധരിച്ചിരിക്കുന്ന ഉഗ്രസ്വരൂപിയായ ഈ ശിവപുത്രൻ വസൂരി മുതലായ രോഗാദ്യുപദ്രവങ്ങളെ ഇല്ലാതെയാക്കി ഭക്തജനങ്ങളെ സംരക്ഷിക്കുന്ന ദേവനാണ് എന്ന്. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഏതാപത്തിലും കൂടെയുണ്ടാകുന്ന ഘണ്ഠാകർണസ്വാമിയെ അറിഞ്ഞാരാധിക്കുന്ന ഭക്തന് എല്ലാവിധ ശ്രേയസ്സും ഉണ്ടാകുന്നതാണ്.